ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫറാപ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തിട്ട് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ക്ലിക്ക് സെൻസ് എന്നാണ് സൈറ്റിൻ്റെ പേര്. ഒരു പക്ഷേ നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ മലയാളത്തിൽ യൂട്യൂബിൽ ഈ സൈറ്റിനെ കുറിച്ച് വല്ലതും ഇതിന് മുമ്പ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. എന്തായാലും ഇതൊരു 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്കുകളാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്, ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇന്ന് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ മണി മേക്കിംഗ് ടിപ്സുകളാണ് നമ്മൾ ഇന്ന് ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫീൽഡിലേക്കാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ ഡീറ്റെയിൽസ് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുക്കുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നോർമലായിട്ട് എങ്ങനെ സൈനപ്പ് ചെയ്യണം, സാധാരണ പ്രൊസീജിയേഴ്സ് മാത്രമാണ് സൈനപ്പ് ചെയ്യാനുള്ളത്. പക്ഷേ അതിന് ശേഷം കുറച്ച് ടാസ്കുകളുണ്ട്, അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിങ്കിൽ സൈനപ്പ് ചെയ്യുക എല്ലാവരും. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ കാണാം, നിങ്ങളുടെ ഈ ടോപ്പ് ഭാഗത്ത് കാണാം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് ഇവിടെ വന്ന ശേഷം പ്രൊഫൈൽ ആൻഡ് സെറ്റിംഗ്സ് ഉണ്ട്. ഈ പ്രൊഫൈൽ ആൻഡ് സെറ്റിംഗ്സിൽ ചെന്നിട്ട് നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ മൊത്തം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ മൊബൈൽ നമ്പേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. കാരണം നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന രീതിയിലാണ് എവിടെയാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണ്, ഫാമിലി ഡീറ്റെയിൽസ്, മാരിഡ് ആണോ അതോ സിംഗിൾ ആണോ, ഇത് എന്തിനാണ് ഇത് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സർവേകൾ കുറേ വരും. ടാസ്കുകളായിട്ട് വരുന്നതിൽ സർവേസ് ഉണ്ട് കുറേ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനെ അവർ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഈ സർവേ ഇൻവിറ്റേഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇതുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അൺഎംപ്ലോയിഡ് ആണ്, നിങ്ങൾ സർവേയിൽ കൊടുക്കും ഓക്കെ ഞാൻ വർക്ക് ചെയ്യുകയാണ് എഞ്ചിനീയർ, അപ്പോൾ ഓട്ടോമാറ്റിക് ആ സർവേ ക്യാൻസൽ ആയിപ്പോൾ നിങ്ങൾക്കത് പേയ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ കാണില്ല നിങ്ങൾ ഏത് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടുകൂടെ കാണാം നിങ്ങൾക്ക് ടാസ്ക് സർവേ ഓഫേഴ്സ് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പറയും 10 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോണസ് ഉണ്ട്. നിങ്ങൾ ഡെയിലി വന്നിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബോണസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൊടുത്തിട്ട് ആദ്യം തന്നെ ടാസ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ 10 ടാസ്ക് റിക്വേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, 10 ടാസ്ക് റിക്വേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ 2 സർവേ. അപ്പോൾ ഞാനിത് ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ബോണസ് കിട്ടും, നിങ്ങൾക്ക് $0.02 ബോണസ് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ടാസ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ടാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവൈലബിൾ ആയിട്ടുള്ള ടാസ്കുകൾ ഇവിടെ വരും, ജോബുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ ജോബുകളാണ് ചെയ്യാൻ പറ്റുന്നത്, അതിന് എത്രയൊക്കെ എമൗണ്ട് ആണ് കിട്ടുക. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ $0.03 അല്ലെങ്കിൽ $0.01, അങ്ങനെ ഇത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. കാരണം ഇവർ കൊടുത്തിരിക്കുന്ന ജോബ് നിങ്ങൾക്ക് കാണാം, ടാസ്ക് 27, 100. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാസ്ക് മാറി പുതിയ പുതിയ ടാസ്കുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തുടക്കത്തിലെ ടാസ്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ തിരക്ക് പിടിച്ചൊന്നും കംപ്ലീറ്റ്, കാരണം നിങ്ങൾ അക്യുറസി ലെവൽ കൂടുന്തോറും ഇവർ നല്ല നല്ല ജോബ്സുകൾ തരും ഹൈ ലെവൽ. അതായത് ഇത് പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ജോബ്സ് വരും. നിങ്ങൾക്ക് കാണാൻ ടോപ്പ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഷോ പൊട്ടൻഷ്യൽ ജോബ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഡ്ജുകളുണ്ട് level 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ അക്യുറസി ലെവൽ അനുസരിച്ചിട്ടാണ് ഇവർ തന്നെ നല്ല നല്ല ജോബ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു ഏണിങ്സ് തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് ഫുൾ ടൈം ജോബായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയണേ. നിങ്ങൾക്കൊരു സൈഡ് വർക്കായിട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഏണിങ്സ് എന്നുള്ള ലെവലിൽ ഈ സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ മോഡലാണ് ജോബ്സ് എന്ന് ടാസ്കുകൾ എന്ന് വെച്ചാൽ, കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്ത ടാസ്കുകൾ വേറെയാണ്, അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ ചെയ്ത ടാസ്കുകളും മൈ ടാസ്ക് ഹിസ്റ്ററി. ഓക്കെ, ആണോ, അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത ടാസ്കിൽ നിങ്ങൾക്ക് കൂടെ കാണാം. ഓഡിയോ റെക്കോർഡിംഗ് $0.02 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു സിമ്പിൾ ടാസ്ക് ആയിരുന്നു. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലൊരു ഒരു ഇംഗ്ലീഷ് വേർഡ് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു വേർഡ്. ചിലപ്പോൾ അത് ഹിന്ദിയിലുള്ള വേർഡായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷിലായിട്ട് എഴുതി തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാം. അതിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക. ചിലപ്പോൾ മാം തുംസെ പ്യാക്ക് അർത്ഥമാകും, അങ്ങനെയൊക്കെ ചുമ്മാ എന്തൊക്കെയോ ഒരു വേർഡ്സുകൾ. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ $0.02. അപ്പോൾ ഞാനത് ഒരു 10 ടാസ്ക് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കോട് കാണാം അതിൻ്റെ ഏണിങ്സ് ഇവിടെ വന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ 10 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈനപ്പ് ബോണസ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും ഇതിന്ന്. ഓക്കെ, ഇത് ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് കൂടുതൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സർവേസ് ഉണ്ട് ഇവർ. ഓക്കെ, നിങ്ങൾ ഏറ്റവും ടോപ്പിൽ കാണാം, ഇവിടെ സർവേ എന്ന ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സർവേകളൂടെ കാണാം. ഓക്കെ, സി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും സർവേ ഇൻവൈറ്റ്സ്, അതായത് $0.33, $0.5, $0.67, ഇതൊക്കെ സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഡെയിലി സർവേ ഇതുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണാം നിങ്ങൾക്ക് സർവേ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സർവേ പ്രൊഫൈൽ എന്നുള്ള ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് 100% കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ അത് ഓൾറെഡി അവർ അത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സർവേയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവരിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എത്ര ആനുവൽ ഇൻകം ഉണ്ട്, നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സർവേ പ്രൊഫൈലിൽ എഞ്ചിനീയർ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് അക്കൗണ്ടിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണിക്കും നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ള രീതിയിൽ കാണിക്കും, നിങ്ങൾക്ക് സർവേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ചെയ്ത സമയമൊക്കെ നഷ്ടമാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് രണ്ട് വഴിയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഇവിടെ. ഓക്കെ, നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്ലിക്സ് ആഡ് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ഇതൊരു എക്സ്റ്റൻഷൻ ആണ്, അതായത് നിങ്ങളുടെ ക്രോമിൻ്റെ നിങ്ങൾ പി സിയിലേക്കാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സിയിൽ ഈ ക്രോം എക്സ്റ്റൻഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാം. അതായത് ഇത് ഒരു വട്ടം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്താലും ഇതിൻ്റെ ബോണസ് ഒരു കൊടുക്കുന്നുണ്ട്. ഉണ്ട്, ഞാനിവിടെ ക്ലിക്ക് ഓൺ ആഡ് കംപ്ലീറ്റ്. 2 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബോണസ് എക്സ്ട്രാ ഒരു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും ടോപ്പിൽ കണ്ടോ ഇവിടെ കണ്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ ഒരു എക്സ്റ്റൻഷൻ. അതായത് നിങ്ങൾക്ക് ഡെയിലി പുതിയ പുതിയ ടാസ്കുകൾ വരുമ്പോൾ അവർ നോട്ടിഫിക്കേഷൻ വരും. അതായത് പുതിയ പുതിയ സർവേകളാണ്, ഇപ്പോൾ ടാസ്ക് 10 എണ്ണം, എനിക്ക് 10 ഇനി ഇപ്പോഴാണിത് 10 എണ്ണം വന്നത്, എനിക്ക് മുമ്പ് 5 എണ്ണം 6 എണ്ണമൊക്കെ ഉണ്ടാവാറുള്ളൂ. അതുപോലെ സർവേ ഇൻവൈറ്റ്സ് 9 ഉണ്ടാവും, 9 എണ്ണം. അപ്പോൾ ഇതിങ്ങനെ പുതിയ പുതിയ ടാസ്കുകൾ വരുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. ഇങ്ങനെ പുതിയ അത് കാരണം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കത് വർക്ക് ചെയ്യാമെന്നുള്ള ലെവലിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവും. നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ അതിൽ കയറും. ഇനി ഇതിന് എങ്ങനെയാണ് വിഡ്രോ, അല്ലേ അടുത്ത ഓപ്ഷൻ അതാണ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്രോവൽ ഓപ്ഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ളത് എന്നുള്ളത്. ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പാൽ ഇതിനില്ല, പേപ്പാൽ വഴിക്ക് നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്കൊരു മെയിനായിട്ടൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കാരണം. നിങ്ങൾക്കൂടെ കാണാം, ഒന്ന് ഡോള, അതുപോലെ തന്നെ പേനീർ, അതുപോലെ സ്ക്രില്ല്, ഇങ്ങനെയൊക്കെ 3-4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ളത്. മിനിമം $10 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്ക്രില്ല് വെച്ച് ചെയ്താൽ 1% അവർ അതിൻ്റെ ഒരു ഫീ ആയിട്ട് ഈടാക്കും. നിങ്ങൾക്ക് സ്ക്രില്ലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ സ്ക്രില്ലിൽ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് സ്ക്രില്ലിൽ നിങ്ങളുടെ നോർമൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അവിടുന്ന് ഡയറക്റ്റ് ഇന്ത്യൻ ബാങ്കിലേക്കും വിഡ്രോ ചെയ്യാൻ പറ്റും, അതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ക്യാഷ് ആയി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാം. കാരണം $10 ഇത് പറയുന്നത്, $10 സിമ്പിളായിട്ടില്ല ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സൈറ്റ്. അപ്പോൾ ഇത് 100% ജെനുവിൻ ആണ്. നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിന് അഫിലിയേഷൻ ഇതുകളുണ്ട്. നിങ്ങൾക്ക് അഫിലിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഇൻവൈറ്റ് ചെയ്യാം, റെഫറൽ ഏണിങ്സും കൂടി കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു എക്സ്ട്രാ ഏണിങ്സ് ഈ സൈറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് എല്ലാത്തിനും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.